ആകാശയാത്രകൾ എന്നും എല്ലാവർക്കും ഹരമാണ്. ബഹിരാകാശ യാത്രകൾ അതിലേറെ ഹരമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരും സ്വപ്നം കാണുന്നവരും ഈ കുഞ്ഞു ലോകത്ത് എന്നുമുണ്ട്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ശേഷം ഇപ്പോൾ മറ്റൊരു ഇന്ത്യൻ വനിത കൂടി ബഹിരാകാശ യാത്രയിലേക്കുള്ള ഒരുക്കത്തിലാണ്. ഇത്തവണ യാത്രയ്ക്ക് ഒരുങ്ങുന്നത് ഒരു മലയാളി കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. ആതിര പ്രീതറാണി എന്ന തിരുവനന്തപുരം സ്വദേശിനിയാണ് തന്റെ വലിയ സ്വപ്നത്തിലേക്കുള്ള ചുവട് വെച്ച് യാത്രയ്ക്കായി കാത്തിരിക്കുന്നത്. ഈ നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്ന ആദ്യ മലയാളി വനിത കൂടിയായിട്ടായിരിക്കും ഇനി ആതിര അറിയപ്പെടുക. വലന്റിന തെരഷ്കോവയ്ക്ക് ശേഷം 75 വനിതകൾ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ സുനിത വില്യംസ്, കൽപ്പന ചൗള എന്നീ രണ്ട് പേരുകൾ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളൂ. ആ ഒരു ചരിത്രമാണ് ആതിരയിലൂടെ ഇനി തിരുത്താൻ പോകുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയുടെ കീഴിൽ ആകാശയാത്രയ്ക്കുള്ള പരിശീലനത്തിന് ആതിര തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അത് മലയാളികൾക്കൊന്നാകെ അഭിമാനമായിരിക്കുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ആകാശം കീഴടക്കാൻ ആതിരയ്ക്ക് അധികം കാത്തു നിൽക്കേണ്ടി വരില്ലെന്നാണ് പറയുന്നത്. 6 വയസ്സുള്ളപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന കളിപ്പാട്ട വിമാനത്തോട് തോന്നിയ ഒരു കൗതുകത്തിൽ നിന്നാണ് ആതിര ആകാശ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. പിന്നെ വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും ഒക്കെ ലോകത്തെ അറിയാനുള്ള ഓരോരോ ശ്രമങ്ങളായി. ആകാശയാത്രകളുടെ അന്വേഷണങ്ങൾ കൂടിയായിരുന്നു ആതിരയുടെ സ്കൂൾ പഠന കാലഘട്ടം. അമച്ചർ ആസ്ട്രോണോമേഴ്സ് ഓർഗനൈസേഷൻ അഥവാ ആസ്ട്രോയിൽ 2013 മുതൽ ആതിര സജീവമായിരുന്നു. മിക്ക ക്ലാസ്സുകളിലും ആതിര പങ്കെടുക്കും. ആ ക്ലാസ്സുകൾ സ്വന്തം സ്വപ്നത്തിലേക്കുള്ള വഴികളാണ് തെളിയിച്ചത്. പിന്നീട് ജീവിത സുഹൃത്തായി മാറിയ ഗോകുൽദാസ് ബാലചന്ദ്രനെ പരിചയപ്പെടുന്നതും ആസ്ട്രോയുടെ ക്ലാസ് മുറിയിൽ വെച്ച് തന്നെയായിരുന്നു. വാലന്റീനയെയും സാലി റൈഡിനെയുമെല്ലാം പോലെ ഫൈറ്റർ പൈലറ്റ് ആവുക, അതുവഴി അവരെ പോലെ പറക്കുക, ഇതായിരുന്നു ആതിരയുടെ മനസ്സിലെ ആദ്യ ലക്ഷ്യം. നാഷണൽ സ്പേസ് ഒളിമ്പ്യാഡിലും ISRO സംഘടിപ്പിച്ച സ്പേസ് ക്വിസിലുമെല്ലാം ആതിര വിജയിയായി. ഇന്ത്യയിൽ ആ സമയത്ത് വനിതകൾക്ക് ഫൈറ്റർ പൈലറ്റ് ആകാൻ കഴിയുമായിരുന്നില്ല. ആ അന്വേഷണം എത്തിയത് ഒട്ടോവയിലെ അൽഗോക്കിൻ കോളേജിലാണ്. അവിടെ റോബോട്ടിക്സ് പഠിക്കാൻ ആതിരയ്ക്ക് സ്കോളർഷിപ്പ് കിട്ടിയതോടെ സ്വപ്നയാത്രയ്ക്ക് ചിറകുമുളച്ചു തുടങ്ങി. 2018 അങ്ങനെ കാനഡയിലേക്ക് പറന്നു. ലോകത്തിലെ ആദ്യത്തെ ജനകീയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സ്ഥാപനമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോനോട്ടിക്കൽ സയൻസ്. മനുഷ്യനെ ബഹിരാകാശ യാത്രയ്ക്ക് സജ്ജമാക്കാനുള്ള ഒരു വേദി. നാസയും കനേഡിയൻ സ്പേസ് ഏജൻസിയും ഒക്കെ ഈ സംരംഭത്തിൽ പങ്കാളികളാണ്. നാസയുടെ സഹായത്തോടെ ഇവർ നടത്തുന്ന ബഹിരാകാശ യാത്രാ പരിശീലന പദ്ധതിയാണ് പ്രൊജക്ട് പോസപ് അഥവാ പോളാർ സബ് ഓർബിറ്റൽ സയൻസ് ഇൻ ദ അപ്പർ മെസോസ്ഫിയർ. ലത്തീൻ ഭാഷയിൽ പോസം എന്നാൽ എനിക്ക് കഴിയുമെന്നാണ് അർത്ഥം. ഈ പദ്ധതിയിലേക്കായി തിരഞ്ഞെടുക്കപ്പെട്ട 1 ഡസൻ പേരിൽ ഒരാളാണ് ആതിര. ഫ്ലോറിഡയിൽ നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ആതിര. ഫൈറ്റ് ജെറ്റ് ഓടിച്ചുള്ള പരിചയത്തിന്റെയും എക്സോജിയോ സമ്മാനിച്ചുള്ള അനുഭവത്തിന്റെയും ആത്മവിശ്വാസത്തിലാണ് ആതിര അപേക്ഷ സമർപ്പിച്ചത്. ഫ്ലോറിഡയിലേക്ക് പോകും മുമ്പ് ഫൈറ്റർ പൈലറ്റ് ലൈസൻസും ഒരുപക്ഷെ ആതിരയ്ക്ക് ലഭിച്ചേക്കും.